மனமே மனமே உணரு பிரியனே பிரியனே வாழ்த்தா மனமே மனமே உணரு பிரியனே பிரியனே வாழ்த்தா பகலில் ராவில் சிரியில் நோவில் என் சுவாசம் போலும் ஸ்துதியாய் உயரும் സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജൂലൈ 30-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:28 തിരുവചനങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദിജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം.
അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം ഹല്ലേലൂയ 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 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചുവെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കുവാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ തന്നെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. ഉവ്വ്, അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായിത്തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ദൈവം നൽകിയ ഏറ്റവും വലിയ നിധി എന്നത് സ്വന്തം ജീവനാണെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോൾ ആ ജീവിതത്തെ സുന്ദരമാക്കി കാത്തുസൂക്ഷിക്കുവാൻ ഞാൻ എന്ത് ത്യാഗവും ഏറ്റെടുക്കുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവരാജ്യമാകുന്ന നിധിയെ ലളിതമായ വിധം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ സുവിശേഷം. ദൈവം സൃഷ്ടിച്ചവയിൽ ഏറ്റവും വലിയ നിധി എന്നത് സകല സൃഷ്ടികളുടെയും അകുടമായ മനുഷ്യനാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ, എങ്ങനെയായിരിക്കുന്നുവോ, അത് ദൈവകൃപയാലാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ സംതൃപ്തി അടയുന്നതിന് പകരം എനിക്ക് നൽകപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സങ്കടപ്പെടുമ്പോൾ ദൈവനിധിയാകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ വില തിരിച്ചറിയുവാൻ എനിക്ക് കഴിയുകയില്ല. അപരന് ദൈവം നൽകിയ നിധികൾ എനിക്ക് നിധികളാകണമെന്നില്ല, അതുപോലെ എനിക്ക് നൽകപ്പെട്ട നിധികൾ അപരന് നിധികളാകണമെന്നുമില്ല. ഞാനായിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി ദൈവതിരുമുൻപിൽ നന്ദിയുള്ളവരാകുവാൻ കഴിഞ്ഞാൽ ദൈവം നൽകിയ ജീവിതത്തിൻ്റെ വിലയും മഹത്വവും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നല്ല തമ്പുരാനെ, അങ്ങ് ദാനമായി നൽകിയ ജീവിതത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി നൽകപ്പെട്ട സങ്കടങ്ങളും സന്തോഷങ്ങളും ദൈവം നൽകിയ നിധികളാണെന്ന് വിശ്വസിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച
അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. ഞാനോർക്കാത്തൊരു നേരം, ഞാൻ മിണ്ടാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ തളർന്നു. ഞാൻ നോക്കാത്തൊരു നേരം, ഞാൻ കേൾക്കാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ മുറിഞ്ഞു. സൗന്ദര്യമേ മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. ഇതൾ വിരിയുന്നൊരു മലരും, ഇതൾ പൊഴിയുന്നൊരു മലരും, നിൻ ഹൃദയെ സ്തുതി പാടുകയാണോ. മിഴി പൂട്ടുന്നൊരു സന്ധ്യ,
ശ്രുതി മിട്ടുന്നത് പോലും നിൻ സ്തുതി കീർത്തനമല്ലോ നാഥ. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. പകലിൽ രാവിൽ ചിരിയിൽ നോവിൽ എൻ ശ്വാസം പോലും സ്തുതിയാൽ ഉയരും. മനമേ മനമേ ഉണരൂണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം.